ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ. ടോണർ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ തന്നെ സൺടാന്, പിഗ്മെൻറ്റേഷൻ, അതുപോലെ ചിലരുടെ ഫേസിലെ ഓപ്പൺ ബോൾസിൻ്റെ സൈസൊക്കെ വലുതായിരിക്കും. അപ്പോൾ ആ സൈസൊക്കെ കുറയാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടോണറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ഒട്ടും ചെലവില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ടോണർ ഉണ്ടാക്കിയെടുത്താലും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഓറഞ്ചിന്റെ തോലാണ് കേട്ടോ. അപ്പൊ ഓറഞ്ചിന്റെ തോൽ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ഓറഞ്ച് കളറുള്ള തോലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ പച്ച കളറുള്ള ഓറഞ്ച് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനേക്കാളും നല്ലത് ഓറഞ്ച് കളറിൽ എടുക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഓറഞ്ചിന്റെ തോൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ചെറിയ പീസൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു പാനിൽ വെള്ളം എടുക്കുക. അപ്പൊ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ഓറഞ്ചിന്റെ തോലാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഇപ്പൊ രണ്ട് ഓറഞ്ചിന്റെ തോൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കിയാലും ഒന്നോ രണ്ടോ ആഴ്ച കേട്ടോ കേടുകൂടാതെ ഇരിക്കുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാനിവിടെ ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഓറഞ്ചിന്റെ തോലില്ലാതെ നമ്മൾ ചെറിയ പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടല്ലോ, അപ്പൊ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് അതിന്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലോട്ട് നമുക്ക് വരുള്ളൂ. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് ഇതുപോലെ സിമ്മിന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ഓറഞ്ചിലെ ആന്റി ബാക്ടീരിയലും അതുപോലെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ആ ഓയിലി സ്കിന്നൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ടും ഈ ഒരു ടോണർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിലും ഓറഞ്ചിൻ്റെ തോലിലാണെങ്കിലും വൈറ്റമിൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി ഈ ഒരു ടോണർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് എന്താ ഫ്രഷ് ആയിട്ടിരിക്കാനും അതുപോലെ നമ്മുടെ ഫേസിലെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ അതുപോലെ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും അതുപോലെ നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. പിന്നെ ചിലർക്ക് ഇപ്പോൾ ഏജ് ആകുമ്പോൾ ചിലരുടെ ഫേസിൽ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് നല്ല സ്പോട്ട് ഒരു കുത്തുത്തുകളൊക്കെ വരില്ല. അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ടോണർ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ ഫേസിലെ പോൾസൊക്കെ പോൾസിൻ്റെ സൈസൊക്കെ വലുതാണെങ്കിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ടോണർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ശരീരത്തിൻ്റെ അതുപോലെ തന്നെ ഈ പിമ്പിൾസ് വന്നിട്ട് ഈ ഒരു കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് സഹായിക്കും. നമുക്ക് എല്ലാ പ്രശ്നവും നമ്മുടെ ഫേസിലെ മാറാനായിട്ട് സഹായിക്കും. അതും വളരെ എന്താ ചിലവ് കുറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ടോണറാണ്. അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. ഇതുപോലെ നിങ്ങൾ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം വറ്റാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ആ ഓറഞ്ചിൻ്റെ തോലൊക്കെ എടുത്ത് മാറണം. കാരണം ചൂടാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ആ ഓറഞ്ചിൻ്റെ തോലൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഇതുപോലെ നിങ്ങൾ ആക്കി വെച്ചാൽ മതി ഈ ഒരു ടോണർ. അപ്പൊ നമ്മുടെ ടോണർ ഈ ഒരു എന്താ ലൈറ്റ് യെല്ലോ കളറിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് കളർ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയത്. അപ്പൊ നിങ്ങൾ ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കാട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഇതാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇതിലോട്ടാണ് ആക്കി വെക്കുന്നത്. അപ്പം നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണർ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ദിവസം 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കാലത്തൊക്കെ എണീച്ച് വന്ന ശേഷം നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം ഈ ടോണർ നിങ്ങൾക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നിലേ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ ഒരു സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കയ്യിൽ കുറച്ച് എടുത്തിട്ട് നിങ്ങളുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ 3 ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ഫേസിന് മനസ്സിലാക്കാൻ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ മറക്കരുത്, കാരണം പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.